ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ കാണാനും കേൾക്കാനും ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ഒരു വീഡിയോയുമായിട്ടാണ്. ഇതിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൽ നിന്നുമാണ്. ലോകത്തിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഹണി മ്യൂസിയമാണ് വയനാട്ടിലെ ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാഫ് ജസ്റ്റിനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടും മിസ്സാക്കാതെ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ആയിട്ടാണ് ഹണി കളക്ട് ചെയ്യുന്നത്. റോ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹണി ബീസിന്റെ ബോഡി പാർട്സ്, ലാർവകൾ, കുഞ്ഞുങ്ങൾ, മുട്ടകൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വേസ്റ്റോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്, അതായത് ഇവരുടെ കൂടോട് കൂടിയാണ്. അപ്പോൾ ഇവരുടെ കൂടിനകത്ത് ഇത്രയും വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടോട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, നമ്മൾ വേഗം പിഴിഞ്ഞെടുക്കാൻ നോക്കുക ചെയ്യാം. അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഹണിയിൽ ഇൻക്ലൂഡ് ആവും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് വേദന എടുക്കുന്നതിനും വയറ് കമ്പിക്കുന്നതിനൊക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റോട് കൂടി ഹണി നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഹണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എയർ കിടക്കാത്ത കണ്ടെയ്നറുകളിൽ കുറച്ച് കാലം ഒന്ന് അടച്ചു വെക്കുക ചെയ്യുന്നത്. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റും വാക്സും എല്ലാം മേലേക്ക് പൊന്തി വരും. അതിന് നമ്മൾ മാനുവലി റിമൂവ് ചെയ്യും. എന്നിരുന്നാലും ഇതിനകത്ത് ഒരുപാട് മൈക്രോ വേസ്റ്റ് ഉണ്ടാവും, വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. ഇതിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിംഗ് പ്ലാന്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത് ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഡബിൾ ലെയർ ചേമ്പറാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നർ ലെയർ ഉണ്ട്, ഇത് ഔട്ടർ ലെയറാണ്. ഈ ഔട്ടർ ലെയർ ഫുള്ളും വെള്ളമായിരിക്കും. ഈ വെള്ളത്തിന് നമ്മൾ ഒരു 57 ഡിഗ്രിയിലാണ് ചൂടാക്കുന്നത്. അപ്പോൾ തേനൊരു 42 ഡിഗ്രിയിലാണ് ചൂടാകുന്നത്. അങ്ങനെ തേനി ഹീറ്റായി കഴിയുമ്പോൾ തേനിലുള്ള വേസ്റ്റും വാക്സും എല്ലാം ഇതുപോലെ പദരൂപത്തിൽ മേലേക്ക് പൊന്തി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഹണിക്ക് പൊതുവേ വിസ്കോസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹണി നമ്മൾ സെക്കൻഡ് ചേമ്പറിലേക്ക് മൈക്രോ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെക്കൻഡ് ചേമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്യുവർ ഹണി ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. ഈ വാട്ടർ കണ്ടൻറ് 20% കൂടിക്കഴിഞ്ഞാൽ ഹണി വേഗം പുളിച്ചു പോകും. അങ്ങനെ പുളിച്ചു പോകുന്ന ഹണിയാണ് നമ്മളൊക്കെ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ കഫ, പിത്ത, വാത എന്ന് പറയുന്ന ത്രിദോഷങ്ങളിലെ ഇംബാലൻസ് വരുത്തിയിട്ട് പല തരത്തിലുള്ള രോഗങ്ങളായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പുളിച്ചു പോയ ഹണി നമ്മൾ ആരും ഉപയോഗിക്കാൻ പാടില്ല, കുട്ടികൾക്കൊന്നും തീരെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ സെക്കൻഡ് ചേമ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ് പരിശോധിക്കും. 20% കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഡോസിംഗ് പമ്പിൻ്റെ സഹായത്തോടെ ഹണി ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യും. ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യുകയാണ് ചെയ്യുക. വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ കുമിളകൾ രൂപത്തിൽ ഈ ട്യൂബ് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്തിട്ട് കൂളിംഗ് ടവറിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ കൂളിംഗ് ടവറിൽ വെച്ചിട്ട് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവുക ചെയ്യുക. അങ്ങനെയാണ് ഈ ഹണിയിൽ വരുന്ന വാട്ടർ കണ്ടൻറ്റ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. നമ്മൾ ഹണിയിൽ നിന്ന് വേർതിരിച്ചെടുത്തതാണ്. കാണുമ്പോൾ പ്യുവർ വാട്ടർ ആണെങ്കിലും ഇതിലൊരു പുളിപ്പും ചുവപ്പും ഒക്കെ കലർന്ന ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് ഉണ്ടാവുക. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്നൊന്ന് സ്മെല്ല് ചെയ്തോളൂ. ഇതിന് 300 കിലോ കപ്പാസിറ്റിയാണുള്ളത്. 300 കിലോ ചെയ്യുമ്പോൾ ഒരു 10-12 ലിറ്ററോളം വെള്ളം നമുക്ക് ഇതൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ഹണിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് 20% താഴെയാക്കി വേസ്റ്റ് ബാഗ്സ് എല്ലാം റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വെച്ച് ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കുക ചെയ്യാം. ഈ ചേമ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ്. നമ്മൾ ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുക, കൈയിട്ട് കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചെറിയൊരു മ്യൂസിയം ഉണ്ട്, കാണാം. ഹണി മ്യൂസിയം ആണുള്ളത്. ഒന്ന് തായ്വാനിലാണ്, ഒന്ന് ഈ ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം ആണ്. ഇന്ത്യയിലെ ഏക ഹണി മ്യൂസിയം എന്ന് പറയുന്നത് ഈ ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം തന്നെയാണ്. ഇതാണ് പിന്നെ ഇവിടെ നമുക്ക് തേനീച്ചകളുടെയൊക്കെ ലൈഫ് സ്റ്റൈലാണ്. നമ്മളൊക്കെ തേനീച്ചക്കൂടുകൾ കണ്ടിട്ടുണ്ടാവും, വിവിധ തരത്തിലുള്ള തേനീച്ചക്കൂടുകൾ. ആ തേനീച്ചക്കൂടിലൊക്കെ 3 തരത്തിലുള്ള തേനീച്ചകളാണ് ഉണ്ടാവുക. ആൺ തേനീച്ചകളും പെൺ തേനീച്ചകളും റാണി തേനീച്ചയാണ് ഉണ്ടാവുക. ആൺ തേനീച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ലേസി ബീസ് ആയിരിക്കും, മടിയ നീച്ചകളാണ്. അവരവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല. ഈ പെൺ തേനീച്ചകളെ വർക്കോബീസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ വർക്കോബീസ് ആയിരിക്കും. ഫീമെയിൽ ബീസ് ആണ്. കൂടുണ്ടാക്കണം, കൂട് വൃത്തിയാക്കണം, കൂടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടുവരണം, കൂട്ടിലുള്ളവരെ സംരക്ഷിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. എല്ലാം ചെയ്യുന്നത് ഈ വർക്കോബീസ് ആണ്. പിന്നെ വരുന്നത് റാണിയാണ്. അത് റാണി ആയതുകൊണ്ട് തന്നെ അതിനവിടെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എന്നിരുന്നാലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഈച്ച റാണിയായിരിക്കും. അതുപോലെ ഏറ്റവും സൗന്ദര്യം ഉള്ളത് റാണിക്ക് തന്നെയാണ്. ആയുസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്കി ആൺ തേനീച്ചകളും പെൺ തേനീച്ചകളൊക്കെ 3 മുതൽ 4 മാസം വരെയാണ് ജീവിക്കുന്നത്. എന്നാൽ റാണി തേനീച്ച 4 മുതൽ 5 വർഷം വരെയാണ് ജീവിക്കുന്നത്. അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. റാണി തേനീച്ച 1 ദിവസം 500 മുതൽ 1500 മുട്ട വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നിലധികം റാണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഫൈറ്റിംഗ് നടക്കും. ഫൈറ്റിംഗ് നടന്നിട്ട് ആരാണോ ജയിക്കുന്നത് അവരാ കൂട്ടിൽ നിൽക്കും. തോൽക്കുന്ന ആൾ ആ കൂട് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്.
അതുപോലെ ജനിക്കുമ്പോ തന്നെ ഒരു ഈച്ചയും റാണിയായിട്ടൊന്നും ജനിക്കില്ല, അതിനെ റാണിയാക്കി മാറ്റുക ചെയ്യുന്നത്. ഓരോ തേനീച്ചകളും ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് തേനും ബീപ്പോളിനും കൂടെ മിക്സ് ചെയ്ത ബീ ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡാണ് കൊടുക്കുക. എന്നാലേ ഈ റാണിയാവാൻ പോകുന്ന ആൾക്ക് ഒരു റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡിനെ കൊടുക്കുന്നത്. ഈ റോയൽ ജെല്ലി എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ പെൺ തേനീച്ചകളും ജനിച്ച് 20-21 ദിവസം വരെ ഇവരുടെ തലയിൽ നിന്ന് ഒരു മിൽക്ക് ഇങ്ങനെ ഊറിയൊലിച്ച് വന്നുകൊണ്ടേയിരിക്കും. അത് ഇവർ ത്രോട്ടിലൂടെ റാണി തേനീച്ചയുടെ ഷെല്ലുകളിൽ ഇങ്ങനെ കളക്ട് ചെയ്യുക ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ് ഈ റാണി തേനീച്ചയ്ക്ക് ഇത്രയൊക്കെ പ്രത്യേകതകൾ കണ്ടുവരുന്നത്. അതുപോലെ ഈ റാണി തേനീച്ച ഏത് സമയത്തും കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അതിന്റെ ആയുസ് 5 വർഷമാണ്. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവരൊരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് ആകാശത്തിലോട്ട് പറന്നുയരുക ചെയ്യുക. അങ്ങനെ പറന്നുയരുന്ന സമയത്ത് ഈ ആൺ തേനീച്ചകളെല്ലാം ഇവരെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എല്ലാവരും ഒന്നും ചേസ് ചെയ്ത് എത്തിപ്പെടില്ല. എന്നാലും എത്തിപ്പെടുന്ന ആൾക്കാരൊക്കെ അവളുമായിട്ട് മീറ്റിംഗിൽ ഏർപ്പെടും. മീറ്റിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ ആൺ തേനീച്ചകൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൺ തേനീച്ചകൾ മരിച്ചു പോകുന്നത് കൊണ്ടാണ് തേനീച്ചക്കൂട്ടിലെ രാജാവ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലാതെയാവുന്നത്. ഇത് തേനീച്ചകളിലൊക്കെ തലയുടെ ഒരു രൂപമാണ്. തേനീച്ചകൾക്ക് പൊതുവിൽ 5 കണ്ണുകളാണുള്ളത്. സൈഡിലായിട്ട് 2 വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് 3 സിമ്പിൾ ഐസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാഴ്ചശക്തി വളരെ കൂടുതലായിരിക്കും. നമ്മളോടൊക്കെ തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ റീസൺ അതാ. തേനീച്ചക്കൂട്ടിലേക്ക് നമ്മൾ കല്ലുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പതിക്കുക എന്ന്. നമ്മൾ എവിടെയൊക്കെ പോയി ഒളിച്ചാൽ അവർ കറക്റ്റ് വന്ന് നമ്മളെ സ്റ്റിംഗ് ചെയ്തിരിക്കും. മനസ്സിലാക്കിയെടുക്കണം. സമയം പോകുന്നില്ലെന്ന് വെച്ചിട്ട് ഞാൻ സ്പീഡിൽ പറയുന്നത് മെഴുകാണ്. അതായത് ഈ തേനീച്ചകൾ അവരെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ്. പുറകിലുള്ളവർക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവരെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ്. അവരിത് മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക്, കോസ്മെറ്റിക്സ്, ബോഡി ക്രീം അവരിത് ഉത്പാദിപ്പിക്കുന്നത് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ലിപ്സ്റ്റിക്, കോസ്മെറ്റിക്സ്, ബോഡി ക്രീംസ്, ലിപ് ബാമുകൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ ഷേപ്പിലല്ല ഉണ്ടാകുക, അവരുടെ കൂടിന്റെ ആകൃതിയിലാണ് ഉണ്ടാവുക. ഇതെങ്ങനെ ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ പ്രോസസ് ചെയ്യുന്നതാണ്. പ്രോസസ് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒലിവ് ഓയില്, ലെമൺ ഗ്രാസ് ഓയില്, കോക്കനട്ട് ഓയില്, ടീ ട്രീ ഓയിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കാല് പൊട്ടുന്നതിന്, ചുണ്ട് വിള്ളുന്നതിന്, ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇതൊക്കെ തേന്റെ കളർ വെറൈറ്റീസ് ആണ്. ചിലരൊക്കെ പറയും ലൈറ്റ് കളറുള്ള തേനാണ് നല്ലത്, അല്ലെങ്കിൽ വേറെ ചിലർ പറയും ഡാർക്ക് കളറുള്ള തേനാണ് നല്ലതെന്ന്. പക്ഷെ ഒരിക്കലും തേന്റെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം തേനീച്ചകളുടെ സ്പീഷീസിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം, കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തേന്റെ ഏജിങ്, ഇതൊക്കെ തേന്റെ കളർ വ്യത്യാസങ്ങൾക്ക് കാരണങ്ങളാണ്. അതുപോലെ ഇത് മസ്റ്റാർഡ് ഹണിയാണ്. കടുക് പൂക്കുന്ന സമയത്ത് ഹിമാചൽ ഭാഗത്തു നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. വെരിക്കോസ് വെയിന്, ജോയിന്റ് പെയിൻസ്, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന്, അതിന് വാതരോഗങ്ങൾക്കൊക്കെ ഈ മസ്റ്റാർഡ് ഹണി നല്ലതാണ്. അതുപോലെ തേന് കട്ട പിടിക്കും. 3 കാരണങ്ങൾ കൊണ്ട് തേന് കട്ട പിടിക്കും. ഒന്ന്, അതിന്റെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയിലുള്ള വ്യത്യാസം. പിന്നൊന്ന്, അതിന്റെ പൂമുടിയുടെ അളവിലുള്ള വ്യത്യാസം. 3rd, അതിന്റെ ടെമ്പറേച്ചറാണ്. അതായത് 25 ഡിഗ്രിക്ക് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ തേന് ഉറപ്പായിട്ടും കട്ട പിടിക്കും. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, ഉപയോഗിക്കാം. എന്നാലും നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് സൂര്യപ്രകാശം വെക്കണം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഒരിക്കലും നേരിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ ചെറുതേനാണ്. അതായത് ചെറിയ ഉറുമ്പിന് കണക്കുള്ള തേനീച്ചകളെ കണ്ടിട്ടുണ്ടാവും, വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരം തേനീച്ചകള് ഈ തുമ്പ, തുളസി പോലുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേനാണ്. ഹൈ മെഡിസിൻ വാല്യൂ ആണ്. ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം. കണ്ണിലെ കുട്ടിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ അത് ചെറുതേൻ മാത്രമേ ഉള്ളൂ. പൊള്ളിയാലും മുറിഞ്ഞാലൊക്കെ നമുക്ക് വൻതേനുകൾ കേൾക്കാം. നല്ല ചെറുതേൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കുട്ടികളൊക്കെ ജനിച്ചാലുടനെ ഈ ചെറുതേനാണ് തൊട്ട് കൊടുക്കുന്നത്. 2.5 വയസ്സ് വരെ ചെറുതേൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ആണ്. ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ഫ്ലാക്സീഡ് ഓയിലും ചേർത്ത് കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതുപോലെ നമ്മളൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്, സങ്കടം വന്നാൽ കരഞ്ഞിട്ട്, സന്തോഷം വന്നാൽ ചിരിച്ചിട്ട്, അങ്ങനെയൊക്കെ. അതുപോലെ ഈ തേനീച്ചകളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡാൻസിങ്. ആ തിയറി കണ്ടുപിടിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് കാൾബോൺ ഫിഷ് എന്നാണ്. ഓസ്ട്രിയക്കാരനാണ്. നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഇവർ സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ കൂടുകളിലും 11 തരം ഡാൻസിങ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. തേന് കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ചിലതരം തേനീച്ചകളുണ്ട്, എപ്പിസ് ഡോർസാറ്റ സ്പീഷീസിലൊക്കെ പെട്ട തേനീച്ചകൾ. അവർ നമ്മൾ 3 പ്രാവശ്യത്തിലധികം കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്, ചിലപ്പോൾ മരണം വരെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഈ ഡ്രസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് നമ്മളെ കുത്താനായിട്ട് സാധിക്കില്ല. തേനീച്ചകൾ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവനും കൂടി ഇല്ലാതെയാവുക ചെയ്യുക. കാരണം അവരെ നെർവിൽ നിന്ന് വരുന്ന ഒരു സ്റ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊല്ലുന്നത്. കുത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കും, പക്ഷെ അതവർക്ക് കിട്ടില്ല. അപ്പൊ അവർ ആ നെർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരും കൂടി മരിക്കുകയാണ് ചെയ്യുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചകൾ ഈ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാല് ലോകം തന്നെ 4 വർഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. കാരണം 80% പോളിനേഷൻ നടക്കുന്നത് തേനീച്ചകളിലൂടെയാണ്. കൈവേദനയായോ?
പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് പിന്നെ ഇന്നൊരു സ്മോക്കറാണ്, അതായത് തേനീച്ച കൂടിലേക്ക് നമ്മൾ കുറച്ച് പുക ഇട്ട് കൊടുത്താല് തേനീച്ചകൾ ഒരു 10-20 മിനിറ്റ് മയങ്ങി കിടക്കും. ആ മയങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ തേൻ കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ തേൻ ലഭിക്കുകയും ചെയ്യും. 20 മിനിറ്റ് കൊണ്ട് അവര് നോർമൽ ആവുകയും ചെയ്തോളും. ഓക്കെ, ഇത് രണ്ട് സെൻട്രിഫ്യൂഗൽ മെഷീൻ ആണ്. നമുക്ക് കിട്ടുന്ന തേന് നമ്മള് പിഴിഞ്ഞെടുക്കാതെ സെൻട്രിഫ്യൂഗ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ തേനും അതിന്റെ കൂടും തമ്മിൽ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കൂടും നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്ത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അവരുടെ കൂട് ഉണ്ടാക്കാന്നുള്ള ജോലി എളുപ്പമാക്കി കൊടുക്കാൻ പറ്റും. അവിടെ നമുക്ക് തേനീച്ചകളുടെ കുറച്ച് ബൈ പ്രൊഡക്ട്സ് കാണാം. ഒന്ന് തേനാണ്, അത് നമുക്ക് പുറത്തുനിന്ന് പരിചയപ്പെടാം. പിന്നെ വരുന്നത് അതിന്റെ ഹണിക്കോംബ് ആണ്, അതിന്റെ കൂടോട് കൂടി നമുക്ക് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ചുവിങ്കും പോലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ വരുന്നത് ബീപ്പോളൻ ആണ്, പൂമ്പൊടി. അത് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് റോയൽ ജെല്ലിയാണ്, അതായത് റാണി തേനീച്ചയുടെ സൂപ്പർ ഫുഡാണ്. ഇത് നമ്മൾ റാണി തേനീച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞായിരുന്നു, അതിന്റെ ആയുസ്, ഇമ്മ്യൂണിറ്റി, എനർജി ലെവൽ, റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ അതിന് വരാനൊരു കാരണം ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിലോ അത്രയും പ്രത്യേകതകൾ നമ്മളിലേക്ക് വരികയാണ്. നമ്മൾ യങ്ങായിരിക്കുന്നതിന്, ആന്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന്, എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന്, ഹോർമോൺ ചേഞ്ചിന്, അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിലൊക്കെ മാറ്റം വരുത്തുന്നതിന്, നമ്മുടെ ശരീരത്തിലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതിന്, വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ തടയുന്നതിനൊക്കെ ഈ റോയൽ ജെല്ലിക്ക് സാധിക്കും. പിന്നെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസറിന്റെ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുന്നതിനുള്ള ശേഷി വരെ ഈ റോയൽ ജെല്ലിക്ക് ഉണ്ട്. ഹൈ കോസ്റ്റ് ആണ്, പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. പിന്നെ വരുന്നത് പ്രൊപ്പോളിഷ് ബീ ആണ്. പ്രൊപ്പോളിഷ് ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരത്തിന്റെ പൊടിയും കറയൊക്കെ ഇവരുടെ സലൈവയിൽ മിക്സ് ചെയ്തിട്ട് ഗം ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിത് ആന്റി ബാക്ടീരിയൽ ആയും ആന്റി ഫംഗൽ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് തേൻ ടേസ്റ്റ് ചെയ്യാം. സിദർ ഹണി, സിദർ ഹണി ഹരിയാന ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഹണി ഷുഗർകാർക്ക് ഉപയോഗിക്കാം. ഹൈ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കും. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണിയാണ്, അതായത് എപ്പിസ് ഡോർസാറ്റ സ്പീഷീസിലൊക്കെ പെട്ട തേനീച്ചകൾ കളക്ട് ചെയ്യുന്നതാണ്. എപ്പിസ് ഡോർസാറ്റ സ്പീഷീസിലൊക്കെ പെട്ട ഡേഞ്ചർ ബീസ് ഞാൻ അകത്ത് കളക്ട് ചെയ്യുകയാണ്. ഇത് നമുക്ക് നോർമലായിട്ട് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ മെമ്മറി കപ്പാസിറ്റി, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഇത് വയനാടൻ ഫോറസ്റ്റ് കളി. രാജസ്ഥാനിലാണ് ഓരോ സീസൺ അനുസരിച്ച് അതിന്റെ കൃഷി രീതികൾ അനുസരിച്ച് നമുക്ക് ഓരോ തേനും മാറ്റം വരും. നമുക്ക് ഏറ്റവും സ്വീറ്റസ്റ്റ് ഹണിയാണ്, ബ്യൂട്ടി പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് മുഖത്തൊക്കെ തേക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഒക്കെ ഇത് ബെസ്റ്റ് ആണ്. ലിച്ചി ഹണി നമുക്ക് സ്കിൻ അലർജീസിനൊക്കെ ബെസ്റ്റ് ആണ്. സ്കിൻ അലർജി ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇവർ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള തേനുകളും തേൻ ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റുകളും കോസ്മെറ്റിക്സും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളിത് മിസ് ചെയ്യരുത്. വയനാട്ടിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഈ മ്യൂസിയം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരുപാട് കോസ്മെറ്റിക്സ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാകുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാൻ പറ്റും.